നമസ്കാരം, ടോപ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ജീവൻ നിലനിർത്താൻ വെള്ളം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വെള്ളം ആവശ്യം തന്നെ. എന്നാൽ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദിവസവും 8 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് നമുക്കറിയാം. എന്നാൽ നിന്നുകൊണ്ടുള്ള വെള്ളം കുടിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആയുർവേദം പറയുന്നത് ഒരിക്കലും നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുതെന്നാണ്. കാരണം നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ വയറിലെ മസിലുകൾക്ക് സമ്മർദ്ദമേറും. ഇങ്ങനെ വരുമ്പോൾ അന്നനാളത്തിൽ നിന്നും വെള്ളം വയറിലെത്തുമ്പോൾ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. ഇത് കാരണം ശരീരത്തിലെത്തുന്ന ധാതുക്കൾ പുറന്തള്ളപ്പെടും. നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ ബ്ലാഡറിൽ മാലിന്യങ്ങൾ അടിയാൻ കാരണമാകും. ഉയർന്ന സമ്മർദ്ദത്തിൽ വെള്ളം ഉള്ളിലേക്ക് എത്തുന്നതാണ് ഇതിന് കാരണം. ഇത് കിഡ്നിക്കും ദോഷകരമാണ്. നിൽപ്പും വെള്ളം കുടിയും തമ്മിലെ അപകടം മനസ്സിലാക്കാൻ സഹായിക്കുന്ന മറ്റൊരു സംഗതിയാണ് സന്ധികളിൽ ഉണ്ടാകുന്ന വേദന. സ്ഥിരമായി നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നവർക്ക് സന്ധി വേദനകൾ സാധാരണമാണ്. ശ്വാസകോശത്തെയും ഈ പ്രവണത അപകടത്തിലാക്കുന്നുണ്ട്. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ അത് ശ്വാസനാളത്തെയും അന്നനാളത്തെയും അപകടത്തിലാക്കും. ഇവിടേക്കുള്ള ഓക്സിജൻ വിതരണത്തെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഈ വെള്ളം കുടി ചെയ്യുന്നത്. സ്ഥിരമായി ഈ പ്രവൃത്തി തുടർന്നാൽ വൈകാതെ അത് ഹൃദയത്തിനും സമ്മർദ്ദം നൽകും. അതിനാൽ ഇരുന്നുകൊണ്ട് സാവധാനം മാത്രം വെള്ളം കുടിക്കേണ്ടതാണ്. ശരീരത്തിന് സമ്മർദ്ദം നൽകാതെ പതിയെ വേണം വെള്ളം കുടിക്കാൻ. ഇല്ലെങ്കിൽ ലഭിക്കുക വിപരീത ഫലമാകും. ഹെൽത്ത് ഡെസ്ക്, ടോപ് ന്യൂസ് കേരള. കൂടുതൽ വാർത്തകൾക്കും വിനോദങ്ങൾക്കുമായി ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.